നമ്മൾ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ഇറങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു ബി ജെ പി ഇതിനകം മതി എന്ന് കണ്ടാൽ പോരാ. ഇവിടെ ബി ജെ പിയെ ശക്തമായി എതിർക്കാൻ തയ്യാറുള്ളവരായിരിക്കണം, സംഘപരിവാർ മനസ്സില്ലാത്തവരായിരിക്കണം, വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്നവരാവണം. പ്രവർത്തിക്കാനും ഈ എം പിമാർക്ക് കഴിഞ്ഞോ? ഇതാണ് നാം വിലയിരുത്തേണ്ട കാര്യം. ബി ജെ പി എതിർക്കാനാണല്ലോ അയച്ചത്, ബി ജെ പിയെ ഫലത്തിൽ എതിർത്തോ? ബി ജെ പിയോടുള്ള സമീപനം എന്തായിരുന്നു? ബി ജെ പി എതിർക്കുക എന്നുള്ളത് ബി ജെ പി എന്ന പേരിനെ എതിർക്കലല്ലോ. എതിർക്കുന്നത് അവർ പ്രതിനിധാനം ചെയ്യുന്ന ആശയത്തെയല്ലേ, അവർ സ്വീകരിക്കുന്ന നിലപാടുകളെയല്ലേ, അവരെ അതിതീവ്ര വർഗീയത കൊണ്ടു നടക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഒരുപാട് വർഗീയ പ്രശ്നങ്ങൾ പല രൂപത്തിൽ പല വേഷത്തിൽ നമ്മുടെ രാജ്യത്ത് അരങ്ങേറിയല്ലോ. ആ ഘട്ടത്തിലൊക്കെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ തീർച്ചമൂർച്ചയുള്ള നിലപാട് കോൺഗ്രസ് എന്ന പാർട്ടിക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞോ? ഇത് നാം ശാന്തമായി ആലോചിക്കേണ്ട കാര്യമാണ്, വിലയിരുത്തേണ്ട കാര്യമാണ്. രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. ആ പ്രശ്നങ്ങളിൽ പലപ്പോഴും കോൺഗ്രസിൽ ഒരു ഭാഗം, അത് നേതൃനിരയിലെ നല്ലൊരു ഭാഗമാണ്, അവരെ സംഘപരിവാർ മനസ്സോടെയാണ് പ്രതികരിച്ചത്. ഇപ്പോൾ കോൺഗ്രസിനകത്ത് തന്നെ സംഘപരിവാർ മനസ്സ്, സംഘപരിവാർ ഒരു ഘട്ടത്തിൽ ഉയർത്തുന്ന ആശയം അതേപടി ഏറ്റെടുക്കുക, അത് പ്രചരിപ്പിക്കുക. എല്ലാ കാര്യത്തിലും ഇതുണ്ടായല്ലോ. അപ്പോൾ പല ഗൗരവമായ പ്രശ്നങ്ങളിലും ഒരു ഏകീകൃത നിലപാട് കോൺഗ്രസ്സിന് എടുക്കാൻ കഴിഞ്ഞില്ല. അതെവിടെ എത്തിച്ചു? അത്തരം വിഷയങ്ങളിൽ നിലപാടില്ലാത്തൊരു പാർട്ടിയായി കോൺഗ്രസ് മാറുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു. നമ്മുടെ അനുഭവമാണ്. അതൊരു ഭാഗം. ഈ ഭാഗം ഇവിടുന്ന് പോയ എം പിമാരെയും ബാധിക്കുമല്ലോ. ഇവിടുന്ന് പോയ എം പിമാർക്ക് വേറൊരു പ്രശ്നമുണ്ടായി. 2019 നമ്മുടെ തെരഞ്ഞെടുപ്പ് നടന്നത്, ലോക്സഭാ തെരഞ്ഞെടുപ്പ്. 19 ശേഷമുള്ള 20, 21 ആ കാലം ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ മറന്നു പോകാനിടയില്ലല്ലോ. 21 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അതിന് കുറേ മുൻപ് തന്നെ കേരളത്തിൻ്റെ അന്തരീക്ഷം എങ്ങനെയായിരുന്നു? ഈ പറയുന്ന ബി ജെ പിയും കോൺഗ്രസും ഒരേ മനസ്സോടെ നീങ്ങുന്നല്ലേ നമ്മൾ കണ്ടത്? ഒരു വ്യത്യാസവും കണ്ടില്ലല്ലോ. നല്ല യോജിപ്പാണല്ലോ ഉണ്ടായത്. ഒരുപാട് കാര്യങ്ങൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുമെന്നുള്ളത് കൊണ്ട് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. കേരളത്തിന് പുറത്തുള്ള അന്തരീക്ഷമായിരുന്നില്ലല്ലോ കേരളത്തിനകത്ത്. ബി ജെ പിയും കോൺഗ്രസ്സും അതിൻ്റെ സമന്വിതരായ നേതാക്കൾ ഒരേ വിഷയം ചിലപ്പോൾ വാക്കുകൾക്ക് വ്യത്യാസമില്ലാതെ തന്നെ അവതരിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടല്ലോ. രാവിലെ ഒരു കൂട്ടർ പറയുന്നു, ഉച്ചയ്ക്ക് ശേഷം വേറൊരു കൂട്ടർ പറയുന്നു. മാത്രമല്ല, ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ് എന്നതുകൊണ്ട് ആ ഗവൺമെൻറ്റിനെ എതിർക്കുന്നതിന് വേണ്ടി ആ ഗവൺമെൻറ്റിനെതിരെ ആകാവുന്നതെല്ലാം ചെയ്യുന്നതിന് വേണ്ടി കേന്ദ്ര ഏജൻസികളെ രംഗത്തിറക്കാതെ ശ്രമമുണ്ടായല്ലോ. കോൺഗ്രസ് വിചാരിച്ചാൽ അത് കഴിയില്ല. അപ്പോൾ കോൺഗ്രസ് ബി ജെ പിയുടെ സഹായം തേടുന്നു. ബി ജെ പിക്ക് സന്തോഷം, നല്ല സന്തോഷത്തോടെ കോൺഗ്രസിൻ്റെ ആവശ്യം അംഗീകരിച്ച നടപടി ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു.
എല്ലാം നമ്മുടെ അനുഭവമല്ലേ? ഇതിൻ്റെ ഭാഗമായ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ ജയിച്ചു എന്ന എം പിമാർക്ക് ബി ജെ പിക്കെതിരെ ശക്തമായ നിലപാട് പാർലമെൻറ്റിൽ സ്വീകരിക്കാൻ കഴിയുമോ? ഒരു സാങ്കല്പികമായ ചോദ്യമല്ലാലോ, നമ്മുടെ കൺമുന്നിലുള്ള യാഥാർത്ഥ്യമല്ലേ? ഇന്ത്യയിൽ ഒരുപാട് വിഷയങ്ങളുണ്ടായല്ലോ, ആ വിഷയങ്ങളിൽ സാധാരണഗതിയിൽ കേരളത്തിൻ്റെ ശബ്ദം ഉച്ചസ്ഥായിയിൽ പാർലമെൻറ്റിൽ മുഴങ്ങും. കാരണം ഈ നാട് മതനിരപേക്ഷതയുടെ വിളനിലമാണ്. ആ നാട് സ്വാഭാവികമായി വർഗീയ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ശക്തമായി പ്രതികരിക്കും. ഇതല്ലേ എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്? എല്ലാ പാർലമെൻറ്റുകളിലും കേരളത്തിൻ്റെ ശബ്ദം ഉയരാറുണ്ടല്ലോ. മതനിരപേക്ഷതയുടെ സംരക്ഷണത്തിന് വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണല്ലോ സ്വീകരിക്കാറ്. കഴിഞ്ഞോ ബി ജെ പിയെ പരാജയപ്പെടുത്തി ഇവിടുന്ന് ജയിപ്പിച്ചയച്ചവര് ഈ കാര്യം, ജനങ്ങൾ ആഗ്രഹിച്ച കാര്യം അതേ രീതിയിൽ നടപ്പാക്കാൻ പ്രാപ്തരായോ? ഇല്ല എന്നാണ് നമ്മുടെ അനുഭവം. എന്തുകൊണ്ടാണത് സംഭവിച്ചത്? സംഘപരിവാർ മനസ്സുണ്ടാകരുത്. മതനിരപേക്ഷതയുടെ സംരക്ഷകരാകണമെങ്കിൽ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്നവരാകണം. ഇവിടുന്ന് പോയവർക്കതുണ്ടായില്ല. നാം കാണേണ്ടത് എല്ലാ കാലത്തും പാർലമെൻറ്റ് ഉയർന്ന ശബ്ദം ഈ പറഞ്ഞ വർഗീയ ശക്തികൾക്കെതിരായ ശബ്ദം ഇടതുപക്ഷത്തിൻ്റേതായിരുന്നു. അതിനൊരു സ്ഥായിയായ സ്വഭാവമുണ്ടായിരുന്നു, തുടർച്ചയായ സ്വഭാവമുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിലും ചാഞ്ചാട്ടമുണ്ടായില്ല. എല്ലാ ഘട്ടത്തിലും ഏതു പ്രശ്നത്തിലും മതനിരപേക്ഷതയുടെ സംരക്ഷകരായി വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാടെടുത്തുപോയി. നമ്മുടെ അനുഭവമാണിതൊക്കെ. അതല്ലേ ഇവിടെ ഇല്ലാതായത്? എന്തുകൊണ്ട്? ഇടതുപക്ഷ പ്രാതിനിധ്യം കുറഞ്ഞു. കേരളത്തിൽ നിന്ന് എൽ ഡി എഫിന് മാത്രമേ ഈ തരത്തിലുള്ള നിലപാടെടുക്കാൻ കഴിയൂ. എൽ ഡി എഫ് പാർലമെൻ്റ് അംഗങ്ങൾ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ശക്തമായ നിലപാട് അവിടെ എടുക്കും. 20-ൽ 18 കോൺഗ്രസും യു ഡി എഫും ആയപ്പോൾ ആ വലിയ എണ്ണത്തിൻ്റെ ശബ്ദം ഇല്ലാതായി. അത് കേരളത്തിൻ്റെ ശബ്ദം ഉയരാതിരിക്കുന്നതിനിടവരുത്തി. ഇത് നാം ഓർക്കണം. നമ്മൾ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ഇറങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു ബി ജെ പി ഇതരർ മതി എന്ന് കണ്ടാൽ പോരാ. ഇവിടെ ബി ജെ പിയെ ശക്തമായി എതിർക്കാൻ തയ്യാറുള്ളവരായിരിക്കണം. സംഘപരിവാർ മനസ്സില്ലാത്തവരായിരിക്കണം. വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്നവരാവണം. അത് എൽ ഡി എഫിന് മാത്രമേ കഴിയൂ. അപ്പോൾ ആ ഒരു സമീപനം ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം സ്വീകരിച്ചു പോകേണ്ടതായിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം ശാന്തമായി വിലയിരുത്താനുള്ള സമയം നമുക്കുണ്ട്. നല്ല രീതിയിൽ ബി ജെ പി ഇവിടെ പരാജയപ്പെടുത്താനാകുമെന്നതിൽ ആർക്കും തർക്കമില്ല. പക്ഷേ ഇവിടുന്ന് പോകുന്നത്
കേരളത്തിന്റെ പ്രത്യേകതയനുസരിച്ചുള്ള വർഗീയതയ്ക്കെതിരെയുള്ള ശബ്ദം ഉയർത്താൻ കഴിയുന്നവരാകണം അത് എൽഡിഎഫിനെ മാത്രമേ സാധിക്കൂ എന്നത് നാം കണ്ടുപോകേണ്ടതാണ്।